ഹായ് ഹലോ ഇപ്പൊ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂടില് ഇപ്പോൾ പല്ലവിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ സേതു അറിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ പുന്നുമുടം തറവാട്ടിലെ ചെറിയൊരു പുന്നുമുടം തറവാട്ടിലെ ചെറിയൊരു സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവി സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുമായിരുന്നു അപ്പൊ പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ കത്തിയൊക്കെ കൊണ്ട് ആ ഒരു റൂമിലോട്ട് വന്നത് എന്നാൽ ഇന്ദ്രന്റെ മനസ്സിൽ പല്ലവിയെ എത്ര ഇത്ര പെട്ടെന്ന് കൊല്ലണ്ട പല്ലവി എന്തുകൊണ്ടും എൻ്റെ ഭാര്യ മുഴുവനായിട്ടും എന്റെ ഭാര്യ ആയതിനു ശേഷം മാത്രം അവളെ കൊന്നാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് പല്ലിയെ പല്ലവിയെ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഇണീച്ച് പല്ലവി ഇന്ദ്രനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുവാണ് അങ്ങനെ ഒരുപാട് നിലവിളിക്കുകയും ഈ ഒരു ശബ്ദം കേട്ടിട്ട് പല്ലവിയുടെ അനിയത്തിയും അമ്മയും അച്ഛനും ഒക്കെ ആ റൂമിന്റെ പുറത്തോട്ട് ഓടി വരുവാണ് ാണ് അവർ ഒരുപാട് വട്ടം തട്ടിയെങ്കിലും ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കഥവ് തുറക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചില്ല അങ്ങനെ അവസാനം പല്ലവിയുടെ അച്ഛൻ ആ ഒരു കഥവ് ചവിട്ടി പൊളിക്കുവാണ് നോക്കുമ്പോൾ പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയും വെച്ച് കൊല്ലാൻ വേണ്ടിട്ട് കഴുത്തിൽ കത്തിയും വെച്ച് നിൽക്കുന്ന ഇന്ദ്രനെ കാണുകയും പെട്ടെന്ന് പല്ലവിയുടെ അമ്മ വന്ന് ഇന്ദ്രനെ പിടിച്ച് തള്ളിയിട്ട് പല്ലവിയെ പിടിച്ച് പുറത്തോട്ടാക്കി എല്ലാവരും പുറത്ത് നിന്ന് ഇന്ദ്രനെ അകത്തുവാക്കി പുറത്തുനിന്ന് കഥ പൂട്ടുവാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മാഷിനോട് പറയുക യും എന്നാൽ പോലീസ് വരുന്നതിന് മുന്നേ വേറൊരാളാണ് ഇവിടെ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാജലക്ഷ്മിയെ വിളിക്കുവാണ് അപ്പൊ രാജലക്ഷ്മി രാജലക്ഷ്മി അറിഞ്ഞില്ല ഇന്ദ്രൻ ഇങ്ങനെ പോയ കാര്യമൊന്നും വിളിച്ച കാര്യം പറഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മോൻ ഇപ്പോലി റിമാൻഡിൽ പോകും പതിനാല് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങളെ മോനെ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ രാജലക്ഷ്മി അവിടുന്ന് ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ രാജലക്ഷ്മിയുടെ ഇളയ മകനെ വിളിച്ചു അമ്മ വരണ്ട ഞാൻ പോയി ഇന്ദ്രനേട്ടനെ ഇന്ദ്രേടനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയുടെ ഇളയ മകനാണ് അങ്ങോട്ട് ഇത് പല്ലവീടെ വീട്ടിലോട്ട് പോകുന്നത് ചെന്നു എന്നിട്ട് അവരെ ആദ്യമേ ചോദിക്കുന്നുണ്ട് നീ നിന്റെ അമ്മയും കൂടി ചേർന്നിട്ടാണോ ഇന്ദ്രനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ ഒരിക്കലുമല്ല ഇന്ദ്രനേട്ടൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കഥ തുറന്നു കൊടുത്തു ഇന്ദ്രനെ പോയി പക്ഷെ ഇന്ദ്രൻ അവനെ അതായത് ഈ ഒരു ഇന്ദ്രന്റെ അനിയനെ കണ്ടപ്പോൾ ഭയങ്കര കൂളായി അതായത് ഈ ഒരു കത്തിയൊക്കെ മാലയില് കണക്ട് ചെയ്തുകൊണ്ടാണ് വന്നത് കത്തിക്കകത്ത് എടുത്ത് വെച്ചു കഥ തുറന്നപ്പോൾ ഭയങ്കര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പല്ലവി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പല്ലവിയെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണെന്ന് പറഞ്ഞ് ഭയങ്കര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു സംസാരവും ആ ഒരു പ്രകൃതവും കാണുമ്പോൾ ഒരിക്കലും പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ഇന്ദ്രനെ പോലെ അല്ല എല്ലാവർക്കും തോന്നുന്നത് അവസാനം എല്ലാവർക്കും മനസ്സിലായി പല്ലവി പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ വിളിച്ചോണ്ട് പെട്ടെന്ന് തന്നെ നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് പോയി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് വരും പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അവസാനം അവിടെ ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ രാജലക്ഷ്മി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നീ എന്താ ഈ കാണിച്ചത് നീ ഇങ്ങനെ കാണിത് ഇപ്പോൾ അവരെങ്ങനെ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലാവത്തില്ലായിരുന്നോ എന്താ നിന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ കുറ്റപ്പെടുത്തിയാണ് രാജലക്ഷ്മി സംസാരിച്ചത് ഇപ്പം ഇന്ദ്രന് തൻ താൻ എപ്പോഴും നല്ല തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം തന്നെ ഒരിക്കലും എതിർത്തോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ സംസാരിക്കുമ്പോ ഇന്ദ്രന്റെ മനസ്സിൽ ആ ഒരു അസുഖം ഇന്ദ്രൻ്റെ ഒരു മാനസിക രോഗിയാണ് അപ്പൊ ആ ഒരു അസുഖം ഇന്ദ്രനിൽ പുറത്തു വരും അങ്ങനെ ചിലപ്പോ ഉപദ്രവിച്ചൊന്നും വരും അങ്ങനെ ആ ഒരു ദേഷ്യത്തില് രാജലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അവസാനം ഇന്ദ്രന്റെ അനിയൻ തന്നെ പിടിച്ച് അകത്ത് പതുക്കെ കൊണ്ട് അകത്തിരുത്തി ഇന്ദ്രേട്ട മിണ്ടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ അകത്തെ റൂമിൽ കൊണ്ടാക്കി പക്ഷെ ഇപ്പോഴും എന്നിട്ട് രാജലക്ഷ്മിയോട് പറയുവാണ് ഇളയ മകൻ പറയുവാണ് അമ്മ ഒറ്റൊരാള് കാരണമാണ് ഏട്ട ഇങ്ങനെ ആവാൻ കാരണം ചെയ്ത് ഇന്ദ്രന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറയാതെ പല്ലവി ചേച്ചിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം എന്നവിടെ പറയുമ്പോഴും പല്ലവി കാരണമാണ് ഇന്ദ്രൻ ഇങ്ങനെ വന്നത് എന്നാണ് രാജലക്ഷ്മി വാദിച്ചുകൊണ്ടിരിക്കുന്നത് പല്ലവി ഇട്ടിട്ട് പോയത് കൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ സംഭവിച്ചത് അതായത് പല്ലവിയിൽ നിന്നും ഒരു സ്വർണവും പണമൊന്നും വാങ്ങാതെ സ്ത്രീധനം വാങ്ങാതെ പല്ലവിയെ കൊണ്ടുവന്നത് തന്നെ ഇന്ദ്രന്റെ അസുഖം മാറുന്നത് വരെ ഇന്ദ്രനെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്താലും അത് അതേപടി പഠിച്ചാലും ഇടിച്ചാലും കൊന്നാലും ഒന്നും പറയാൻ പാടില്ല അങ്ങനെ ഒരു ആളെയായിരുന്നു പല്ല രാജലക്ഷ്മി വിചാരിച്ചത് അങ്ങനെ ഒരാളെ ആയിരുന്നു രാജലക്ഷ്മി നോക്കിയതും പക്ഷെ പല്ലവി ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് രാജലക്ഷ്മി വിചാരിച്ചില്ലായിരുന്നു അങ്ങനെ അതിന്റെ പേരിലെ സംസാരങ്ങളൊക്കെ നടക്കുവാണ് അങ്ങനെ ഈ ഒരു പൊട്ടിത്തെറികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ രാവിലെ തന്നെ ഹരി ഭയങ്കര സങ്കടത്തിലാണ് എന്താ കാര്യവും അപ്പോ ഹരി ഹരിയെ ബേബി ചേച്ചി ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് വിളിക്കുവാണ് സത്യം പറഞ്ഞ ഹരി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു അപ്പോ സ്വാതി ദേഷ്യത്തോടെ വന്ന് ഹരിയെ ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എണീപ്പിച്ചു വിട്ടതാണ് ആ ഒരു ദേഷ്യത്തിലെ അച്ചു സ്വാതി വഴക്കൊക്കെ പറഞ്ഞു അപ്പൊ ബേബി ചേച്ചി പറയുന്നുണ്ട് സ്വാതി പറഞ്ഞത് നീ കാര്യമാക്കണ്ട നീ ഭക്ഷണം കഴിക്ക് അവൾ പറഞ്ഞതൊന്നും നീ ഒരു കാര്യമാക്കേണ്ട ആവശ്യമില്ല അവൾക്ക് അച്ചു നല്ല വഴക്ക് കൊടുത്തത് എന്നൊക്കെ ഹരിക്ക് ആ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഹരി ആഹാരം വേണ്ട എന്ന് പറഞ്ഞാണ് എണീറ്റ് പോയത് അപ്പൊ സ്വാതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് അച്ചു ശ്രമിക്കുകയും എന്നാൽ താൻ ചെയ്തത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ താൻ ഒരിക്കലും സേതു എന്ന് പറയുന്ന ആളെ ചേട്ടനായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് അവരിവിടെ നിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടയില്ല എന്നുള്ള രീതിയിലാണ് അവിടെ സ്വാതി സംസാരിക്കുന്നത് പക്ഷേ തൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനോട് ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും അച്ഛു ശ്രമിക്കുന്നുണ്ട് ആ രഹസ്യം കേട്ടതിന് ശേഷമാണ് അച്ഛു തൻ്റെ ചേട്ടനെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പൊന്നുമടം വീട്ടില് ഈ തറവാട്ടില് ഇനി എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാറി മറിയാൻ പോകുന്നത് എന്തായാലും ഉടനെ തന്നെ സേതുവിന്റെ മനസ്സിൽ പല്ലവിയോടുള്ള പ്രണയമുണ്ട് ആ പ്രണയം സേതു തുറന്നു പറയാൻ വേണ്ടിയിട്ടും പോകുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന ആളുകളിൽ കണ്ടറിയും ബൈ